യുക്രൈൻ പോളണ്ട് അതിർത്തിയായ ബുദോമിസിലേക്ക് ഒരാഴ്ച മുമ്പാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ആദ്യമായി എത്തിയത്. അന്ന് ഇവിടെ കണ്ട അഭയാർത്ഥി പ്രവാഹം ഇന്നില്ല. എങ്കിലും അഭയാർത്ഥികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ 3 സെക്കൻഡിലും 2 അഭയാർത്ഥികൾ എന്നതായിരുന്നു ഒരാഴ്ച മുമ്പ് വരെ ഈ അതിർത്തിയിലെ കണക്ക്. എന്നാൽ ഇപ്പോഴും 100 കണക്കിന് അഭയാർത്ഥികൾ ഈ അതിർത്തി കടന്ന് എത്തുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നുള്ള വോളണ്ടിയർമാരാണ് ഇവിടെ എത്തി ഈ അഭയാർത്ഥികളെയൊക്കെ സഹായിക്കുന്നത്. ഈ ക്യാമ്പിലുള്ള ഒരു പോളിഷ് വനിത നമ്മളോടൊപ്പം ചേരുകയാണ്. ഹൗ ഡു യു ഹെൽപ്പ് പീപ്പിൾ ഹു ആർ കമ്മിങ് ഹിയർ? We collect stuff in my city in Krakow and with my friends and non-government organization. Then we transport it here and when we are here with the stuff and we leave the stuff to help people or to go to the border, the stuff is going to the Ukraine. And when we have an empty car, we take people to the Krakow or to the any places that they want to be drive safe. So you are entering Ukraine? Yes, from of here. Course. Oh, so what are you seeing there? What is the plight of people there? It's so strange, it's so terrifying that in 21st century in the Europe it's happening something like that. Yeah. And it's very sad for me, because I'm a mother and woman, and when I saw these people, it's really sad for me. And I think we have to do everything to help. Thank you very much. You are doing a great job. Thank you very much. എന്തായാലും ഈ സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ ഏറെ ദുഃഖകരമായ കാഴ്ചകളാണ് യുക്രൈനുള്ളിൽ കാണുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഒരുപാട് സഹായവുമായി യുക്രൈനുള്ളിലേക്കും പോളണ്ട് ഗവൺമെൻറ്റും ഇവിടെയുള്ള വോളണ്ടിയർമാരും എത്തുന്നുണ്ട് എന്നുകൂടിയാണ് ഇപ്പോൾ ഈ വനിത നമ്മളെ അറിയിച്ചത്. നമ്മൾ നിൽക്കുന്ന ഈ ക്യാമ്പിൽ ഒരുപാട് പ്രാമുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. കുട്ടികൾക്കായുള്ള ഈ പ്രാമുകൾ ഇവിടെ എത്തുന്ന അഭയാർത്ഥികൾ പലരും ഉപേക്ഷിച്ചതാണ്. പ്രധാനമായും ഇവിടെ കുട്ടികളുമായി എത്തിയതിനു ശേഷം ട്രെയിനുകളിലും ബസ്സുകളിലുമൊക്കെയാണ് ഈ അഭയാർത്ഥികൾക്ക് പോകേണ്ടത്. അതുകൊണ്ട് ഈ പ്രാമുകളുമായി യാത്ര ചെയ്യാൻ അവർക്ക് കഴിയില്ല. അങ്ങനെ ഉപേക്ഷിച്ചു പോകുന്ന പ്രാമുകളുടെ വലിയൊരു സംഖ്യ ഈ ക്യാമ്പിൽ കാണാം. ആവശ്യമുള്ള അഭയാർത്ഥികൾക്ക് ഇത് ഉപയോഗിക്കാനും കഴിയും എന്നാണ് വോളണ്ടിയർമാർ വ്യക്തമാക്കുന്നത്. എന്തായാലും പോളണ്ടിലേക്ക് 14 ലക്ഷം അഭയാർത്ഥികളാണ് ഇതുവരെ എത്തിച്ചേർന്നത്. അടുത്തുള്ള സ്ലൊവാക്യയിലേക്ക് 1 ലക്ഷത്തിലധികം അഭയാർത്ഥികൾ എത്തി. അതിനും അപ്പുറത്തുള്ള ഹംഗറിയിലേക്ക് 2,40,000 അഭയാർത്ഥികളാണ് വന്നത്. അങ്ങനെ നോക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളെക്കാൾ എത്രയോ ഇരട്ടി അഭയാർത്ഥികളെയാണ് പോളണ്ട് ഓരോ ദിവസവും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിൽ ഇതുവഴി പോളണ്ടിനുള്ള പ്രാധാന്യവും കൂടുകയാണ്. യുക്രൈൻ പോളണ്ട് അതിർത്തിയായ ബുദോമസിൽ നിന്ന് ഷോൺസി മാത്യുവിനൊപ്പം പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ്.